ലേറ്റസ്റ്റ് സ്നേഹനിറഞ്ഞ സഹോദരങ്ങളെ, അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. തിരുവചനത്തിന്റെ ഈ യാത്രയിൽ, അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അപ്പസ്തോലന്മാർക്ക് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നിരവധിയായ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ജീവിതഭാരങ്ങളെല്ലാം കടന്നുവരും. എന്നാൽ കർത്താവിൽ പ്രത്യാശ വച്ച്, ദൈവവചനത്തിൽ ആശ്രയം വെച്ച് നിരന്തരം പ്രാർത്ഥിക്കുവാനും ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞു മുന്നേറുവാനും പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 18:9 തിരുവചനം: രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിന് പ്രത്യക്ഷപ്പെട്ട് പൗലോസ്ലിഹയോട് പറയുകയാണ്, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിശബ്ദമായിരിക്കുവാനുള്ള പ്രലോഭനം നമുക്കുണ്ടാകും, പിന്മാറുവാനുള്ള പ്രലോഭനം നമുക്കുണ്ടാകും, പ്രാർത്ഥിച്ചിട്ട് എന്ത് ഗുണം എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടരുത്, ധൈര്യമായി പ്രസംഗിക്കുക, ധൈര്യമായി കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. 18:18 പൗലോസ് കുറെ നാൾ കൂടി അവിടെ താമസിച്ചിട്ട് സഹോദരരോട് യാത്ര പറഞ്ഞ് സിറിയയിലേക്ക് കപ്പൽ കയറി പ്രിശില്ലായും അക്വിലായും അവന്റെ കൂടെ പോയി. അവന് നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്കരയിൽ വെച്ച് തല മുണ്ഡനം ചെയ്തു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുക. ഒന്ന്, പ്രിശില്ല അക്വില എന്ന് പറയുന്ന ദമ്പതികൾ, ക്രിസ്തീയ ദമ്പതികൾ, അവർ വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുന്നു, ശുശ്രൂഷകൾക്ക് വേണ്ടി വില കൊടുക്കുന്നു, പൗലോസ്ലിഹയുടെ ശുശ്രൂഷകളിൽ സഹായിക്കുന്നു. രണ്ടാമതായി നമ്മൾ കാണുന്നത്, പൗലോസ്ലിഹ തല മുണ്ഡനം ചെയ്യുകയാണ്, നേർച്ച നേരുകയാണ്. അപ്പൊ ഈ നേർച്ച എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെ ഇതൊക്കെ ബിബ്ലിക്കലാണോ എന്നുള്ള സംശയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ക്രിസ്തു മാർഗത്തിന്റെ വിവിധങ്ങളായ രൂപങ്ങളാണ്, ഭാവങ്ങളാണ്, ഇതെല്ലാം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അനുഗ്രഹമാണ് എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. 18:26 തിരുവചനം: അവൻ സിനഗോഗിലും ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിശില്ലായും അക്വിലായും അവന്റെ പ്രസംഗം കേട്ടു. അവർ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവത്തിന്റെ മാർഗം കൂടുതൽ വ്യക്തമായി പറഞ്ഞുകൊടുത്തു. അപ്പോളോസിനെ കുറിച്ചാണ് പറയുക. അപ്പോളോസ് എന്ന് പറയുന്ന കർത്താവിന്റെ ശിഷ്യൻ, കർത്താവിന്റെ വചനം പ്രസംഗിക്കുകയാണ്. അവൻ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല, അവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിച്ചിട്ടില്ല, പക്ഷെ നല്ല തീഷ്ണതയുണ്ട്. പക്ഷെ അവിടെ പ്രിശില്ലായും അക്വിലായും ഈ ദമ്പതികൾ അവനെ പ്രോത്സാഹിപ്പിച്ച് അവനെ കൂട്ടിക്കൊണ്ടുവന്ന് ക്രൈസ്തവ മാർഗം കൂടുതൽ ആഴത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ദൈവകൃപയുടെ ഒരു ജീവിതം. ഈ കാലഘട്ടത്തിൽ അനേക കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ഈ കൃപയിലേക്ക് വിളിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കൾ, അവരുടെ സംശയങ്ങൾ, പ്രതിസന്ധികൾ, അതിന്റെ നടുവിൽ ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ, നിത്യതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, സഭയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, കൗദാശിക ജീവിതത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തി കൊടുക്കുവാൻ ധാരാളം കുടുംബങ്ങളെ, ധാരാളം ദമ്പതികളെ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ആ ഗണത്തിൽ ഈ തിരുവചനം കേൾക്കുന്ന ഓരോരുത്തരും പങ്കുചേരട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19:11 തിരുവചനം: പൗലോസ്ലിഹയുടെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മുടെ ജീവിതങ്ങളിൽ, പൗരോഹിത്യ ജീവിതങ്ങളിൽ, സമർപ്പിത ജീവിതങ്ങളിൽ, ശുശ്രൂഷാ ജീവിതങ്ങളിലെല്ലാം ഇത് കൂടുതൽ കൂടുതൽ ശക്തമായിട്ട് സംഭവിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. 12 തിരുവചനം: പൗലോസിന്റെ സ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും പൈശാചിക പീഡകൾ അവരിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു എന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ വ്യക്തികളെ, സാഹചര്യങ്ങളെ, സമൂഹങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിൽ ആനന്ദിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. അതിനെ ബഹുമാനിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി ദൈവത്തിന് നന്ദി പറയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. ഒരുപക്ഷെ പലപ്പോഴും അതിനെ വിമർശിക്കുകയും പുച്ഛിക്കുകയും വിമർശിക്കുകയും ചെയ്ത് അപ്രകാരമുള്ള അഭിഷേകത്തിന്റെ ആ ഉയർച്ചയെ കെടുത്തിക്കളയുന്ന മനോഭാവങ്ങൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്, വിശ്വാസ സമൂഹങ്ങളിലുണ്ട്. നമ്മൾ തെറ്റുകൾ തിരുത്തി
പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ വിട്ടുകൊടുക്കണം. ക്രിസ്തുമാർഗത്തിന്റെ എല്ലാ വഴികളെയും സ്വീകരിക്കുന്ന യഥാർത്ഥമായ ഒരു ആത്മീയത നമുക്കുണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ഞായറാഴ്ച ദിവസവും ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വചനത്താലും അവിടുത്തെ സ്നേഹത്താലും അവിടുത്തെ കൃപയാലും പൊതിയട്ടെ. നിങ്ങളുടെ ദുഃഖഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, മാനസിക പീഡകൾ നീങ്ങിപ്പോകട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ കുടുംബങ്ങളിൽ വലിയ സമാധാനം ഉണ്ടാകട്ടെ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ.